മകരവിളക്കിന് മുന്നോടിയായി സന്നിധാനത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കാൻ നടപടികൾ ആരംഭിച്ചു. തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിശദീകരിക്കും. മകരവിളക്കിന്റെ ഭാഗമായി സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് തുടരുകയാണ്. ശശിനാരായണന്റെ റിപ്പോർട്ടിലേക്ക്. മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങളാണ് കൂടുതലായി സന്നിധാനത്ത് ഇപ്പോൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് അവലോകന യോഗം ചേർന്നിരുന്നു. സന്നിധാനത്ത് സുരക്ഷ ഏർപ്പെടുന്ന കാര്യത്തിൽ പോലീസുമായി ആലോചിച്ചാണ് ഇപ്പോൾ നടത്തുന്നത്. ഇന്ന് 11 മണിക്ക് തിരുവനന്തപുരത്ത് ADGP-യുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ SP-മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഒരു സുരക്ഷാ ക്രമീകരണം എത്തരത്തിൽ സന്നിധാനത്ത് ഏർപ്പെടുത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കുക. അതനുസരിച്ചായിരിക്കും മകരവിളക്ക് ദിവസവും ഏർപ്പെടുത്തുക. എന്തായാലും സന്നിധാനത്ത് ഇപ്പോൾ തീർത്ഥാടകരുടെ തിരക്കുണ്ട്. പമ്പയിൽ നിന്ന് സന്നിധാനത്ത് കയറുന്ന തീർത്ഥാടകരെ നിയന്ത്രിച്ചാണ് കയറ്റിവിടുന്നത്. വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ മരക്കൂട്ടത്തിന് തൊട്ട് താഴെ തീർത്ഥാടകരുടെ തിരക്ക് കുറച്ചുകൊണ്ട് നിയന്ത്രിച്ച് ആണ് കയറ്റിവിടുന്നത്. സുഗമമായ ദർശനം നടത്തുന്നുണ്ട്. എന്തായാലും 18-ാം പടി കയറുന്നതിനും ദർശനത്തിന് നടത്തുന്നതിനും ഒക്കെ സൗകര്യം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. അതീവ സുരക്ഷാ സംവിധാനം മകരവിളക്കിൽ വേണമെന്നാണ് കോടതിയുടെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ഒരു നിർദ്ദേശമുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടില്ലാതെ ദർശനം നടത്തി മകരവിളക്ക് ദിവസം മടങ്ങുന്നതിനുള്ള ക്രമീകരണമാണ് സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പുല്ലുമേട് വഴിയും അതുപോലെ തന്നെ കാനപാതയിലൊക്കെ തീർത്ഥാടകർ എത്തുന്നുണ്ട്. ഇതര സംസ്ഥാന തീർത്ഥാടകരാണ് ഇപ്പോൾ കൂടുതലായി എത്തുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തീർത്ഥാടകർ സന്നിധാനത്ത് തങ്ങുന്ന ഒരു രീതിയുണ്ട്. ഇത് കൂടുതൽ പോലീസ് ദർശനം നടത്തി മടക്കിയേക്കാനുള്ള ശ്രമം കൂടിയുണ്ട്. സാധാരണ ഇതിൽ 9-ാം തീയതിക്ക് ശേഷമായിരിക്കും തീർത്ഥാടകർ ഇത്തരത്തിൽ പർണശാലകൾ കെട്ടി സന്നിധാനത്ത് തങ്ങുകയും മകരജ്യോതി കണ്ട് മടങ്ങുകയും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ 5-ാം തീയതി മുതലൊക്കെ തീർത്ഥാടകർ തങ്ങുന്നത് കൊണ്ട് തന്നെ ഒരു വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും 15 ലക്ഷത്തോളം ആളുകൾ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നു. 14-ാം തീയതി വരെ 15 ലക്ഷത്തോളം ആളുകളാണ് വെർച്വൽ ക്യൂ വഴി ഓരോ ദിവസവും ഓരോ ലക്ഷം ആളുകൾ ബുക്ക് ചെയ്താണ് ദർശനം നടത്താനുള്ള രീതിയിൽ ഇപ്പോൾ ഉള്ളത്. എന്തായാലും സന്നിധാനത്ത് തിരക്കുണ്ട്. പക്ഷേ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ദർശനം നടത്തി പോകാനുള്ള ക്രമീകരണങ്ങളാണ് പോലീസും അതുപോലെ തന്നെ വിവിധ വകുപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പുല്ലുമേട് അടക്കമുള്ള മേഖലകളിൽ വരുന്ന തീർത്ഥാടകരും ഒപ്പം കരിമല വഴി വരുന്ന തീർത്ഥാടകരെല്ലാം സന്നിധാനത്ത് ഒത്തുചേരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. എന്തായാലും വിവിധ സ്ഥലങ്ങളിലെ ഇതര സംസ്ഥാന തീർത്ഥാടകർ അധികമായി സന്നിധാനത്ത് എത്തിച്ചേരുന്നുണ്ട്. 14-ാം തീയതിയാണ് മകരവിളക്ക്. അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള ആലോചന യോഗങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും സന്നിധാനത്ത് പൂർത്തീകരിക്കുന്ന പോലീസും ഫയർഫോഴ്സും RAFും NDRF സംഘം അടക്കമുള്ള വിവിധ സേനകളുടെ നേതൃത്വത്തിലാണ് സന്നിധാനത്ത് ഈ മകരവിളക്കുമായി ബന്ധമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നത്. അത് നാളെ മുതൽ അത് കൃത്യമായി നടപ്പിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.